ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷനാണ്. മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലിനെയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ലക്ഷണങ്ങൾ രോഗഗ്രസ്തമാകുമ്പോൾ നമ്മൾ തെറപ്പി എന്ന് പറയുന്ന ചികിത്സാ മാർഗം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു ഡിഗ്രിയാണ് ഇതിൻ്റെ ക്ലിനിഷ്യൻ ആവാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ഒരു പ്ലസ് ടു കാലം തൊട്ടേ നമ്മൾ ഇതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ഒരു വിദ്യാർത്ഥി നീങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പ്ലസ് ടുവിന് സയൻസ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തേത്. പിന്നെ സൈക്കോളജിയിൽ ബിരുദം, സൈക്കോളജിയിൽ തന്നെ ബിരുദാനന്തര ബിരുദം, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി, ന്യൂറോ സൈക്കോളജി അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി എന്നൊക്കെയുള്ള പേപ്പേഴ്സ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എടുത്ത് പഠിക്കുക. അതിനുശേഷം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടാണ് മെഡിക്കൽ കോളേജിൽ നടത്തുന്ന 2-year എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സിലേക്ക് ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ നേടേണ്ടത്. അത് ആ കോഴ്സ് പാസ്സായി കഴിയുമ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ RCI എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇഷ്യൂ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ക്ലിനിഷ്യൻ്റെ ലൈസൻസ് നമുക്ക് ലഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിയുടെ ചില സ്പെഷ്യലൈസേഷൻ ഏരിയാസിന് നമുക്ക് ചിലത് പറയാൻ പറ്റും. അപ്പം അതിൽ ഉദാഹരണം ഈ കൗമാരപ്രായക്കാരായ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അഡോളസെൻ്റ് ക്ലിനിക്കുകൾ നമുക്കുണ്ട്. അതുപോലെ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കുകളുണ്ട്. അതിലൊരു പക്ഷേ പഠന വൈകല്യങ്ങൾ, ശ്രദ്ധക്കുറവും പിരിവിരിപ്പും അല്ലെങ്കിൽ പെരുമാറ്റപരമായ പ്രശ്നങ്ങൾ അതൊക്കെ ആയിരിക്കും അതിൽ കൂടുതൽ കൈകാര്യം ചെയ്യപ്പെടുക. പിന്നെ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന, ഫാമിലി തെറപ്പി കൂടുതലായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമുള്ള ലൈംഗിക ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ വരുമ്പോഴുള്ള സെക്സ് തെറപ്പിയൊക്കെ ചെയ്യുന്ന ഏരിയ ഫോക്കസ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷനുണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്, ഓട്ടിസം ഒക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അതുകൂടാതെ പ്യുവർ ക്ലിനിക്കലായിട്ടുള്ള ആധി, വിഷാദം, ഒബ്സഷൻ തുടങ്ങിയ ക്ലിനിക്കലായിട്ടുള്ള സിംറ്റംസുള്ള, നമ്മുടെ ജീവിതത്തിനെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള സ്ട്രെസ്സൊക്കെയുള്ള ആളുകളുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന വിധത്തിലുള്ള സ്പെഷ്യലൈസേഷൻ ഏരിയാസും ഇതിനകത്ത് അവൈലബിളാണ്. ഓരോ പ്രൊഫഷനും തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ അഭിരുചി വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മളുടെ ഒരു പ്രൊഫഷൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിലുള്ള ചില പ്രത്യേകതകൾ, പിന്നെ നമ്മുടെ താല്പര്യം, എത്രമാത്രം നമ്മൾ ഈ വിഷയത്തിനോട് താല്പര്യമുള്ളവരാണ്, പാഷനേറ്റ് ആണ് എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, നിരീക്ഷണ പാടവം, ലിസണിങ് എബിലിറ്റീസ് ഒക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മറ്റൊന്ന്, ലോകമെമ്പാടുമുള്ള പല മനഃശാസ്ത്രജ്ഞർ ഒരേ കാര്യത്തിനെ പറ്റി ഒരുപാട് തിയറംസും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം വായിക്കാനായിട്ടുള്ളൊരു താല്പര്യവും ഇതിനകത്ത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരിക്കൽ വായിച്ചു അത് നമുക്ക് കാലാകാലം ഉപയോഗിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും ഒക്കെ നടക്കുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ വായിക്കാനായിട്ടുള്ള ഒരു സന്നദ്ധതയും ഈ ഒരു പ്രൊഫഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ആവശ്യമാണ്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലുള്ള പലരും നമ്മളോട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഈ സൈക്യാട്രിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം? ശരിക്കും നമ്മൾ 3 ആളുകൾ തമ്മിലുള്ള വ്യത്യാസം അറിയണം. സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഇത് 3 തന്നെ ഡിഫറൻ്റ് ആണ്. സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത് MBBSന് ശേഷം MD സൈക്യാട്രിയോ അല്ലെങ്കിൽ DPMO പഠിച്ചിട്ട് മനോരോഗ ചികിത്സയ്ക്ക് മരുന്നുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച്, ഫാർമക്കോതെറപ്പി എന്ന് പറയുന്ന മരുന്ന് ചികിത്സ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് സൈക്യാട്രി എന്ന് പറയുന്ന ഒരു മേഖല. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ അസസ്മെൻറ്റും ചികിത്സയും, ചികിത്സ എന്ന് പറയുന്നത് തെറാപ്പികളാണ് കൂടുതലായിട്ടും. അതായത് നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റുക, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ അഥവാ വ്യക്തിത്വത്തിൽ നമുക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളുള്ളതിനെ ഉടച്ചു വാർത്ത് പുതിയ രീതികൾ പരിശീലിച്ചെടുക്കുക, അങ്ങനെയൊക്കെയുള്ള തെറപ്പീസ് ബേസ് ചെയ്തിട്ടാണ് ക്ലിനിക്കൽ സൈക്കോളജിയിലെ ചികിത്സാ മാർഗങ്ങൾ. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ കൂടുതലും ഉപയോഗിക്കുന്നത് കൗൺസിലിംഗ് പോലെയുള്ള
ഉപദേശ രൂപേണയുള്ള അല്ലെങ്കിൽ പ്രശ്നപരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാൾക്ക് ഒരു ചികിത്സ അല്ലെങ്കിൽ തെറപ്പി അല്ലെങ്കിൽ ഔഷധ ചികിത്സ ആവശ്യമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്? അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം ഇപ്പോൾ ഒരാൾ വന്നൊരു പ്രശ്നത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ചാടിക്കേറി ഒരു തീരുമാനം എടുക്കുന്നില്ല. നമ്മൾ അയാളുടെ വിശദമായ പരിശോധനകൾ നടത്തുന്നു. അതിന് ഡയഗ്നോസ്റ്റിക് സൈക്കോമെട്രി, സൈക്കോമെട്രി എന്നൊക്കെ പറയും. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളുടെ അളവ് അല്ലെങ്കിൽ അവർ പറഞ്ഞ സിംറ്റംസിൻ്റെ, രോഗലക്ഷണങ്ങളുടെ എണ്ണം, തരം, തീവ്രത തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അവർ പറയുന്ന കാര്യങ്ങളും പരിശോധനയിൽ കാണുന്ന കാര്യങ്ങളും തമ്മിലുള്ള ഒരു മാച്ചൊക്കെ എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ നോക്കും. കൂടാതെ കൂടെ വന്നിട്ടുള്ള ഇൻഫോർമൻ്റ് എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാൾക്ക് എന്ത് ചികിത്സ അല്ലെങ്കിൽ എന്ത് തെറപ്പി എന്നൊക്കെ തീരുമാനിക്കുക. അപ്പം അതിൽ കുറച്ച് ആൾക്കാർക്ക് ഔഷധ ചികിത്സ ആവശ്യമായിട്ടുള്ളത് ഉണ്ടാകും, പക്ഷേ പല ആൾക്കാർക്കും അത് വേണ്ടി വരാറില്ല, മറ്റു തെറപ്പീസും മതിയാകും. അപ്പോൾ അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത്. ഈ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. അതിൽ ആദ്യത്തേത്, ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾ വളരെ സന്നദ്ധനായിട്ട് ആയിക്കൊള്ളണമെന്നില്ല വരുന്നത്. ചിലപ്പോൾ അയാളെ ചുറ്റുള്ളവർ നിർബന്ധിച്ച് കൊണ്ടുവന്നതായിരിക്കാം. അപ്പോൾ ചികിത്സ എടുക്കാൻ വരുന്ന അല്ലെങ്കിൽ തെറപ്പി എടുക്കാൻ വരുന്ന ഒരാളുടെ താല്പര്യം, സന്നദ്ധത, മെനക്കെടാനുള്ള അല്ലെങ്കിൽ ഒരു എഫേർട്ട് എടുക്കാനുള്ള ഒരു വില്ലിങ്നെസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അവരിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾ സന്നദ്ധനായിട്ട് വന്നാലും ചിലപ്പോൾ അവരുടെ ചുറ്റുമുള്ളവർക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലർ വിചാരിക്കും ഇത് നമുക്ക് തനിയെ പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ, അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട്, പേരൻസിനോട് സംസാരിച്ചിട്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളിൽ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. അപ്പോൾ ലോകമെമ്പാടും ഈ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, സമ്മർദ്ദങ്ങളൊക്കെ വരുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണിത് വീണ്ടും വീണ്ടും വരുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഇ അഥവാ എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇ എന്ന് പറയുന്നത് മൂന്ന് ഘടകങ്ങളാണ്. ഒന്ന്, വിമർശനാത്മകമായ കമൻറ്റുകളും കുറ്റപ്പെടുത്തലുകളും ഒരു വീട്ടിൽ ഉണ്ടാകുന്നത്. രണ്ട്, ഓവർ ഇൻവോൾവ്മെൻ്റ്, അതായത് നമ്മൾ ഒരാളെ ഒരു പേഴ്സണൽ സ്പേസും കൊടുക്കാതെ ശ്വാസം മുട്ടിക്കുന്ന വിധത്തിൽ അവരുടെ പിന്നാലെ എല്ലാത്തിനും ഇടപെട്ടുകൊണ്ട് നിൽക്കുക. മൂന്നാമത്തേത് ഹോസ്റ്റിലിറ്റി അഥവാ മർദ്ദനമുറകൾ, അടി, ഇടി അല്ലെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള പെരുമാറ്റം, ഫിസിക്കൽ അബ്യൂസ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മളൊരു കപ്പ് കഴുകി വൃത്തിയാക്കി വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ടാണല്ലോ കഴുകിയതുകൊണ്ട് കാര്യമുള്ളൂ എന്ന് പറയുന്ന പോലെ, നമ്മളൊരാൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അയാളായിരിക്കുന്ന എൻവയോൺമെൻറ്റ് നല്ലതല്ല എങ്കിൽ അവർ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ ഒരു വ്യക്തിനിഷ്ഠമായ രീതിയിലും കുടുംബത്തിൽ എന്താണെന്നുള്ള രീതിയിലും ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അസസ് ചെയ്ത് മാത്രമേ നമുക്കൊരാൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണഫലം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. നമ്മളൊരു ക്ലിനിക്കലായിട്ടുള്ള ഒരു കണ്ടീഷൻ ഒരാൾക്ക് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു രോഗനിർണയം നടത്തുമ്പോൾ നമ്മൾ ചികിത്സാ മാർഗങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ലൈഫ് ലോങ് ചികിത്സിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരുമോ. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷത്തോളം ആവുന്നു, അന്ന് തൊട്ട് ഇന്ന് വരെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണത്. അപ്പോൾ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ICD എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്പോൾ ഒരു 100 അസുഖങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നതെങ്കിൽ അതിൽ 4-5 മാത്രമേ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട വിധത്തിൽ ഗുരുതരമായതുള്ളൂ. മറ്റെല്ലാം തന്നെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. അത് എത്ര പേർക്ക് ഇക്കാര്യം അറിയാമെന്നറിയില്ല. പലരും ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് വേണ്ടി നമ്മൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാൻ റെഡിയാണ്. എന്നാൽ അതിൽ പലതും തന്നെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുമെന്നുള്ളതിനപ്പുറത്തേക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാവുന്നതല്ല. പക്ഷേ അവിടെ മാനസിക പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമാണ്. പലതും പൂർണ്ണമായിട്ടും ഇനി ഒരിക്കലും വരാത്ത വിധത്തിൽ തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന വിധത്തിൽ ഉള്ളതാണ്. എല്ലാവരും വളരെ ക്യൂരിയോസിറ്റി ചോദിക്കുന്ന കാര്യമാണ് ഈ ചികിത്സിക്കുന്നവർക്ക് മൂഡ് സ്വിങ്സോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഇത്രയും വിഷമതകളൊക്കെ കേൾക്കുമ്പോൾ
നമ്മളതെങ്ങനെ എടുക്കുന്നു അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ചികിത്സകരും മനുഷ്യരാണ്. അപ്പോൾ നമുക്കതിനകത്തൊരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു സമീപനം ഇക്കാര്യത്തിൽ അത്യാവശ്യമാണ്. നമ്മൾ ഈ ഒരു കോഴ്സിന് പഠിക്കുമ്പോൾ, അതായത് എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജിയുടെ ട്രെയിനിങ് എടുക്കുമ്പോൾ തന്നെ നമ്മളെ ഗ്രൂം ചെയ്യുന്നത് നമ്മളൊരു ഇമോഷണാൽ ഭരിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ നയിക്കപ്പെടാതിരിക്കാനാണ്. അതായത് വസ്തുതാപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കാനും ഇമോഷൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാനും ഉള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് തന്നെയാണ് നമുക്ക് നമ്മുടെ പരിശീലന കാലത്ത് ലഭിക്കുന്നത്. പക്ഷേ ഏതൊരു വ്യക്തിയെയും പോലെ ഇപ്പോൾ ഓരോരുത്തരുടെയും ഇപ്പോൾ ഹോർമോൺ വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളോ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതകളോ ഒക്കെ കൊണ്ട് അവർക്കും പല ബുദ്ധിമുട്ടുകളും വരാം. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ അത് മനസ്സിലാക്കാതെ കുറുന്തോട്ടിക്ക് വാദമോ എന്നുള്ള മട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാനസിക പ്രശ്നങ്ങൾ വരാം. കാര്യം നമുക്ക് ആർക്കും ഇതിനെതിരെ എന്തെങ്കിലും ഒരു വാക്സിനേഷനോ ഒന്നും നമുക്ക് ആർക്കും ഇല്ല. അപ്പം ജീവിതത്തിൽ ഏത് നിമിഷവും ആർക്കും വരാവുന്ന ഒരു സംഗതിയാണിത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കരിയർ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ഇല്ല. കാര്യം ഇത്രയും ആൾക്കാർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ആവശ്യമായ അനുപാതത്തിൽ പ്രൊഫഷണൽസ് ലഭ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക്കായ സ്കോപ്പുള്ള ഒരു പ്രൊഫഷൻ തന്നെയാണിത്. പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മളിത് ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണല്ലോ, ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ ഇത്. വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഹെൽപ്പാണ് പ്രധാനമായിട്ടും ക്ലിനിക്കൽ സൈക്കോളജിയിലുള്ളത്. കാരണം ഒരിക്കലും രണ്ട് കേസുകൾ ഒരുപോലെ ആവില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ പല മേഖലകളിലേക്ക് ആൾക്കാർ ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞതിന് ശേഷവും ഒരു ക്ലിനീഷ്യനായിട്ടിരിക്കാതെ തന്നെ വേറെ പല മേഖലകളിലേക്കൊക്കെ തിരിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് ഫോറൻസിക് സൈക്കോളജി, ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നിയമത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ബിഹേവിയറൽ പ്രൊഫൈലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഫോറൻസിക് സൈക്കോളജിയുടെ ഭാഗമാകുന്നവരുണ്ട്. അതുകൂടാതെ ഈ സ്പോർട്സ് ടീമിൻ്റെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും അവരുടെ ഒരു പോരാട്ട വീര്യം നിലനിർത്തുന്ന വിധത്തിൽ അവർക്ക് പ്രേരണ കൊടുക്കാനൊക്കെ കഴിയുന്ന വിധത്തിൽ ട്രെയിനേഴ്സായിട്ട് പോകുന്നവരുണ്ട്. പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും അവരുടെ എംപ്ലോയീസിൻ്റെ പരമാവധി കാര്യക്ഷമതയിലേക്ക് അവർ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഈ കരിയർ കഴിഞ്ഞതിന് ശേഷം പോകുന്നവരുണ്ട്. പക്ഷെ കൂടുതലും ഒരു ക്ലിനിഷ്യൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നവരാണ് അധികവും.